Hi all, assalamu alaikum. Welcome back to Business Food World. നമുക്ക് ഇവിടെ ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ത്രീ ടയർ വെഡ്ഡിംഗ് കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ത്രീ ടയർ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇതൊരു 2.5 കിലോ വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ നിമിഷം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടു ടയർ കേക്കാണിത്. ഇതിൽ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഐസിങ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും 6x5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും റെഡ് വെൽവെറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്ത ശേഷം ഐസിങ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണിത്. 8x4 ഇഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ത്രീ ടയർ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തതാണ്. നമുക്ക് എത്രയാണ് വെയിറ്റ് അവർ പറയണത് അതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ ഈ ഹൈറ്റിൽ നമുക്ക് സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കേക്കിൻ്റെ അതേ ഹൈറ്റിൽ വേണം കേക്കിൻ്റെ ഈ കേക്കിൽ കുത്തി കൊടുക്കുന്ന ഈ സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേക്ക് ഇങ്ങനെ ഓരോ ടയറും വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മറിഞ്ഞു വീഴാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ടയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ലാസ്റ്റ് ടയറിന് പിന്നെ സെൻറ്ററിൽ സ്റ്റിക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്കതെങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടയർ വെച്ച് കൊടുത്തിട്ട് ഈ ഹൈറ്റ് തന്നെ ഞാൻ പിന്നെ ഇതേപോലെ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 5 സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 4 സ്റ്റിക്ക് കുറച്ച് വലുതും ഒരു സ്റ്റിക്ക് ചെറുതുമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ടയർ ബേസിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ പതുക്കെ മാറ്റി കൊടുത്താൽ മതി. നമ്മളെ കൂടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. രണ്ട് സൈഡ് ഭാഗം ഒരേപോലെ വീതിയൊക്കെ സൈഡ് ഭാഗത്ത് വീതിയൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണം അതേപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ. ഇതിൽ സൈഡിലൊക്കെ കുറച്ചൊക്കെ ക്രീമൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഈ കേക്കിൻ്റെ ഹൈറ്റിൽ ഇതേപോലെ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ടയർ ഇതേപോലെ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഐസിങ് ചെയ്തിട്ട് കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം വേണം അതേപോലെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ ടയറിൽ എല്ലാ സ്റ്റിക്കും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടയറും കൂടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് വെച്ച സമയത്ത് കുറച്ച് സൈഡിലെ ക്രീം ഒന്ന് പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ക്രീം നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നും കൂടി ലൈൻ ചെയ്തെടുത്താൽ മതി. കഴിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതേപോലെ ഒന്ന് ഓരോ ടയറും വെച്ച് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് ഐസിങ് ചെയ്ത ശേഷം തണുത്ത ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ക്രീം പെട്ടെന്ന് ഇളകി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തണുത്ത ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കണമെന്ന് പറയണത്. പിന്നെ നമുക്ക് കേക്ക് കസ്റ്റമർ ഇതേപോലെ നമുക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതേപോലെ ഓരോ ടയർ സെറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. അതിന് മുന്നേ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ. കേക്കിൻ്റെ സൈഡിൽ ഓരോ റിബൺ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ അതേ പിന്നെ അളവ് തന്നെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രംസ് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഒരു തരിപ്പയിലൂടെ ഇതേപോലെ ഒന്ന് തരിച്ചെടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കുറേശ്ശെയാണ് ആക്കി കൊടുക്കുന്നത്, മുകൾ ഭാഗത്താണ് നന്നായിട്ട് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൽ ഇതേപോലെ ഒന്ന് എഡിബിൾ പെന്ന് വെച്ചിട്ട് എഴുതി കൊടുത്തതാണ്. പിന്നെ വൈറ്റ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഫോണ്ടൻറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ റെഡിന് നല്ല കോമ്പിനേഷനായിട്ട് വൈറ്റ് ഫ്ലവറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നിയ ഐഡിയയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പിന്നെ സൈഡ് ഭാഗമൊക്കെ പിന്നെ വൈറ്റിന് കോമ്പിനേഷനായിട്ട് റെഡ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് റെഡ് ഫ്ലവർ വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും.
ചുറ്റിന് ഇതേപോലെ ഓരോ ഫ്ലേവർ കുറച്ച് വിട്ടുവിട്ടായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അടുത്ത ടയറിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കുറേ കുത്തി നിറച്ചിട്ട് വെച്ച് കൊടുക്കരുത്, അപ്പോൾ കേക്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് ടയറിൽ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവറൊക്കെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഓരോ പിന്നെ സിൽവർ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഓരോ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അത് അലൂമിനിയം ഫോയിൽ ഒന്ന് ചുറ്റി കൊടുത്ത ശേഷം രണ്ട് ഫ്ലവർ ഇതേപോലെ കൂട്ടിയിട്ട് ഒന്ന് അലൂമിനിയം ഫോയിൽ ചുറ്റി കൊടുത്ത ശേഷം ഇതേപോലെ സൈഡ് ഭാഗം ഒന്ന് കുത്തി കൊടുത്തതാണ്. അധികം ഫ്ലവറൊന്നും വെച്ച് കൊടുക്കണില്ല, സിമ്പിളായിട്ട് ഇതേപോലെ രണ്ട് ടയറിൽ മാത്രമാണ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. ഇനി സെൻറ്റർ ഭാഗത്ത് ഞാൻ നേരത്തെ ഇതേപോലെയുള്ള സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഈ ഹൈറ്റ് നോക്കിയിട്ട് ഈ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഒരു വലിയ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. കേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. അത് നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് മറിഞ്ഞു വീഴും. അപ്പോൾ ഞാൻ ആദ്യം മറന്നു പോയിന്. അപ്പോൾ അതെടുത്തതിന് ഈ ഫോണ്ടൻ്റെ എടുത്തതിന് ശേഷം ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫോണ്ടിൽ നെയിം ചെയ്ത് വെച്ച് കൊടുത്തതാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തിരക്കിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മറന്നു പോരുത്. നമ്മളിതിൻ്റെ സൈഡ് ഭാഗം സ്റ്റാർ നോസിഡ് വെച്ചിട്ട് ചെറിയ സ്റ്റാർ നോസിഡ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഡിസൈനൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ അടിഭാഗത്തെ ടയറിൽ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്ത ശേഷം രണ്ടാമത്തെ ടയറിലും മൂന്നാമത്തെ ടയറിലും ഇതേ നോസിൽ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ട് ടയറിൽ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്കിൽ ഫോണ്ടൻ്റ് കൊണ്ടുള്ള ഡിസൈനാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേക്ക് നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് കസ്റ്റമർ പറയുന്നതിൻ്റെ കുറച്ച് അരമണിക്കൂർ മുന്നേ ഡിസൈൻ ചെയ്തിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഫോണ്ടൻ്റൊക്കെ ഡിസൈൻ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ പുറത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫോണ്ടൻ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അലിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുന്ന സമയത്ത് വേണം അതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ട് കൊടുക്കാൻ. അതിനനുസരിച്ച് നമ്മൾ രണ്ട് ദിവസം മുന്നേയൊക്കെ കിട്ടുന്ന ഓർഡർ ആണെങ്കിൽ ഈ സമയം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ റേറ്റ് കണക്കാക്കുന്നത് നമ്മളെ നാട്ടിൽ ഓരോരുത്തരെ നാട്ടിൽ പല റേറ്റ് ആയിരിക്കും കേക്കിന്. അപ്പം ഈ കേക്കിൻ്റെ റേറ്റും അതിൻ്റെ കൂടെ നമ്മൾ ഈ ബോക്സ് ഏത് ബോക്സാണ് വില കൂടിയ ബോക്സും കുറഞ്ഞ ബോക്സും ഒക്കെ ഉണ്ട്. ഈ ബോക്സിന് 75 രൂപയാണ്. അപ്പം ഓരോ ബോക്സിനനുസരിച്ചും പിന്നെ കേക്കിൻ്റെ ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ റേറ്റ് കണക്കാക്കേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.